അല്ലാത്ത ചില്ലറ കാര്യമൊന്നുമല്ല, ഒരുപാട് ജീവൻ, ഒരുപാട് പ്രസവം എടുത്ത ആളാണ് ഞാൻ, ഒരുപാട് ജീവൻ. ഓരോ ട്രിപ്പിൽ ആറും അഞ്ചും നാലും കുട്ടികളാണ്. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ടെർട്ടൽവൈൻ റിനോവേഷൻ ആണ്, അതായത് അഴിച്ചുപണി, അതായത് ചത്തുപോയ ടെർട്ടൽവൈന, കരിഞ്ഞുപോയ ടെർട്ടൽവൈന പുനർജനിപ്പിക്കുക, അതാണ് ഇന്നത്തെ രീതി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് വെരി സീരിയസ് ആൻഡ് സീക്രട്ടാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കണ്ടുപഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആവില്ല. അപ്പം എന്ത് വേണം, കറക്റ്റ് കോൺസെൻട്രേഷൻ നമ്മളെ വീഡിയോയിൽ തന്നെ കൊടുക്കണം. മിസ്സാവരുത്, കണ്ണ് തെറ്റാൻ പാടില്ല, തെറ്റിയാൽ പോയി പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം ഇവിടേക്ക് ഇത് നോക്കണ്ട കേട്ടോ, ഇത് പിന്നെ പപ്പടം, എലി പപ്പടം കടിച്ചമായി ഈ സൈഡ് ഇങ്ങനെ മുറിഞ്ഞ് നിൽക്കുന്നത് കുരങ്ങൻ കടിച്ചതാട്ടാ, ആ അത് നോക്കണ്ട. അപ്പം ഇതൊക്കെ തന്നെയുണ്ടെങ്കിൽ കരിഞ്ഞു പോയിരുന്ന ടെർട്ടൽവൈനായിരുന്നു. ഇത് ഞാൻ വീണ്ടും ആ ഒന്നും ആ പോട്ടൊന്നും ചെയ്യാതെ ആ പോട്ടുമ്പോൾ തന്നെ ഇത് വീണ്ടും ആ ടെർട്ടൽവൈൻ ഇതേപോലെ നല്ല ബുഷി ആയിട്ട് ഗ്രീനറി ആയിട്ട് എടുത്തു ചെയ്തെടുത്തു. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ തന്നെ, ഇത് ഒരു വർഷത്തോളമായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടിട്ടുണ്ടാവും, ഒരു വർഷത്തോളമായിട്ട് ഇവിടെ തന്നെ ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെ ആക്കി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഹായ് മുത്തു മണീസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായി നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു വീഡിയോ അങ്ങോട്ട് പടച്ചിട്ട് കുറച്ച് ദിവസമായിക്കണേ. അപ്പം ഇന്ന് ഏതായാലും വീട്ടിൽ നിന്ന് ഒന്ന് പടക്കാൻ കരുതി. അതായത് ഇന്നത്തെ വിഷയം ടെർട്ടൽവൈനാണ്. ടെർട്ടൽവൈനെ കുറിച്ചിട്ട് നമ്മൾ വീട്ടിലിപ്പോൾ കംപ്ലീറ്റ് ഹോം ടൂറും ഗാർഡൻ ടൂറും ഒക്കെ ആയിട്ട് ഓരോ വീഡിയോസാണല്ലോ വീട്ടിലിരുന്നുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറേ കാലമായിക്കണെന്ന് തോന്നുന്നു. പിന്നെ ടെർട്ടൽവൈൻ അത് നമ്മളെ മാസ്റ്റർ പീസാണല്ലോ. അപ്പോൾ ടെർട്ടൽവൈൻ്റെ റിനോവേഷൻ, അതായത് നമ്മൾ വളർത്തിയെടുത്ത് വലുതാക്കി ഉഷാറായി വന്ന ടെർട്ടൽവൈൻ, ഇതുപോലെ നല്ല പുഷ്ടിപ്പ് ആയി വന്ന ടെർട്ടൽവൈന് പിന്നെ കരിഞ്ഞു പോയിട്ട് അത് മാറ്റാതെ അതിന് വീണ്ടും രണ്ടാം ജന്മം, മൂന്നാം ജന്മം, നാലാം ജന്മം ഒക്കെ കൊടുക്കുന്ന ഒരു സ്റ്റെപ്പുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോസ്. അതായത് ഒരുപാട് ആളുകൾ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ടെർട്ടൽവൈന് കരിഞ്ഞു പോകുന്നു, അത് രണ്ട് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ തന്നെ ഇതാ ഇതുപോലെ, ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെ കരിഞ്ഞു പോയിട്ട് കറുത്ത കളറായിട്ട് നിൽക്കുന്നു. ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, ലീവ്സിൻ്റെ വലുപ്പം ചെറുതാവുന്നു, ഒരു ലുക്ക് ഇല്ലാതാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള റിപ്ലൈയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മുത്തുമണി സാർ, ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിനൊക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യണം. നിങ്ങളും പ്രചോദനം ഇല്ലെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല, നമുക്ക് ഒരു ആവേശം ഉണ്ടാവില്ല, അപ്പോൾ ചെയ്യണം. പിന്നെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന അറിയില്ല, എൻ്റെ പേര് വഹാബ്, മലപ്പുറത്താണ്. പിന്നെ ചെടികളെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരു വിവരവുമില്ല. നമ്മൾ ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലാന്റ്സിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കടലോളം ഇങ്ങനെ വിശാലമായിട്ട് പരന്ന് കിടക്കുക, അതിൽ നിന്ന് സ്പൂണോണ് ഇങ്ങോട്ട് കോരിയതിൽ നിന്ന് വീണ ഒരു തുള്ളി, അത്രേ ഉള്ളൂ നമ്മളൊക്കെ വിവരം. ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറയും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്ര വിവരമുള്ളൂ. നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ, നമ്മളെ വീട്ടിൽ ചെടിയും പ്ലാന്റും ഒരു തേങ്ങയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ലോക്ക്ഡൗണിന്നാണ് ഇവിടെ വീട്ടിൽ എങ്ങോട്ടും പോകാല്ലാതെ ഇരുന്നപ്പോൾ ടെർട്ടൽവൈന് കുഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ചാനൽ തന്നെ ഉണ്ടായത്, ടെർട്ടൽവൈനിൽ നിന്നുണ്ടായ ചാനലാണിത്. അപ്പം എന്താ പറയുക, അപ്പം ഞാനീ സംസാരിക്കുന്നതും ഞാൻ ഈ ക്രാഫ്റ്റുകൾ ചെയ്യുന്നതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നല്ല, അത് പുറത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കണ്ട് പഠിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിപ്പോൾ ഒരു പരീക്ഷണം നടത്തി നോക്കും, അത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് വീഡിയോസ് ആക്കിയിട്ട് പിന്നെ ചെയ്യും. അങ്ങനെ സക്സസ്ഫുൾ ആവാതെ പൊട്ടിപ്പോയ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം. അപ്പം ഈ ടെർട്ടൽവൈൻ, ഇങ്ങനെ കരിഞ്ഞു പോയ ടെർട്ടൽവൈന് വീണ്ടും അതിന് പുനർജന്മം കൊടുക്കുന്ന രീതി ഞാൻ കണ്ടുപിടിച്ച പോയി, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടോക്കോ എങ്ങനെയാണ് ആ വഴി എന്നുള്ളത്. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിൻ്റെ അടി ഈ സൈഡ് മൊത്തം കരിഞ്ഞു പോയതിന് ലീഫൊക്കെ വളരെ വളരെ ചെറുതായിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇതും ഇത് രണ്ടും ഒരേ സമയത്ത് വെച്ചാണ്, പക്ഷേ ഇതിനത്ര നല്ല ഗ്രീനറി ആയിട്ട് നല്ല ഉണ്ടായിട്ട് നല്ല പുഷ്ടിപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെയാണ്, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ബുഷിയായിട്ട് നല്ല ഗ്രീനറിയിൽ എവർ ഗ്രീൻ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് സൂപ്പറായിട്ട്. ഇത് പിന്നെ പിന്നീട് വെച്ചതാണ്, അതായത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല, എന്നാലും ഇത് ഞാൻ ഒരട്ടം മാറ്റിയതാണ് ഈ പോട്ട്. കാരണം ഇത് ഈ കുരങ്ങാൻ വന്ന് കണ്ട് ഈ പോട്ട് എടുത്ത് കാണുന്നത് ആദ്യത്തെ കിട്ടും. ഇത് ഈ പി വി സി പൈപ്പാണ്, പി വി സി പൈപ്പിൻ്റെ ഉള്ളിൽ ഞാൻ പിന്നെ എന്താണ് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. 4 ഇഞ്ചിൻ്റെ പി വി സി പൈപ്പിൽ അതിൻ്റെയൊക്കെ ഇറക്കിയേക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ പോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ വെച്ചേക്കതാണ്. അപ്പോൾ അതങ്ങനെ വെച്ച സമയത്ത് ഒരു ദിവസം കുരങ്ങൻ വന്ന് കാണിത് എടുത്ത് കാണിത് ആദ്യത്തെ കിട്ടിയത്, അതിലെല്ലാം മണ്ണും ആ പ്ലാന്റും ഒക്കെ താഴ്ത്തു പോയി. അങ്ങനെ ഇത് ഞാൻ മാറ്റി വെച്ചതാണ്, ഇത് പഴയതല്ല. അത് ഇതൊക്കെ ഏകദേശം ഒരു വർഷത്തോളമായിട്ടുണ്ട്. ഒരു വർഷത്തോളമായിട്ടും ഇത് ഈ പുഷ്ടിപ്പും ഈ ഗ്രീനറിയും ഈ സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം ഇത് ഇങ്ങനെ ആയിരുന്നില്ല, അത് കരിഞ്ഞു പോയിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ പരീക്ഷണത്തിലൂടെ ഇതിങ്ങനെ ആക്കി എടുത്തതാണ്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് വെരി സീരിയസ് ആൻഡ് സീക്രട്ടാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കണ്ടുപഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആവില്ല. അപ്പോൾ എന്ത് വേണം, കറക്റ്റ് കോൺസെൻട്രേഷൻ നമ്മളെ വീഡിയോയിൽ തന്നെ കൊടുക്കണം, മിസ്സാവരുത്, കണ്ണ് തെറ്റാൻ പാടില്ല, തെറ്റിയാൽ പോയി
പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ കരിഞ്ഞു പോയിട്ടുള്ള ടർട്ടിൽവൈൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് പീസ് എടുക്കുക ടർട്ടിൽവൈന്, അവിടെ നമ്മൾ അയ്മന്ന അടിയിൽ നിന്ന് അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, കുറച്ച് പീസ് മതി, തോനൊന്നും വേണ്ട, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഏഹ്, ഒരു സിമ്പിളായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന്, നമ്മൾ പോട്ടി മിക്സ് എടുക്കുക. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് നമ്മൾ പോട്ടി മിക്സ്, ഈ പോട്ടി മിക്സ് എടുത്താണ് അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ആ ഒന്ന് ഇളക്കിയിട്ട് ആ എല്ലോടത്ത് ആവുന്ന രീതിയിലാക്കുക. അതായത് കാറ്റടിക്കുമ്പോഴേ കൊയിഞ്ഞ് പോകരുത്. ആ നമ്മൾ വെച്ച് കൊടുത്ത ആ പിന്നെ പ്ലാന്റ് ഉണ്ടല്ലോ, രണ്ടാം മുപ്പ് വെച്ച് കൊടുത്ത പ്ലാന്റ്, അത് കാറ്റടിക്കുമ്പോൾ കൊയിഞ്ഞ് പോകരുത്. ഒരു കനം വേണം, അതങ്ങനെയാണ് കുടുങ്ങുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുക അവിടെ. ഏഹ്, ഒരു സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് കേട്ടില്ല. എന്നിട്ട് അതിൽ കുറച്ച് നനച്ച് കൊടുക്കാം, അതിൽ സെറ്റായിട്ട് അവിടെ നിൽക്കണം. ഇനിയത് ഒരു 1 വീക്ക്, മാക്സിമം പോയി കഴിഞ്ഞാൽ 2 വീക്ക്, 2 വീക്ക് കൊണ്ട് ഇത് രണ്ടാമത് പുഷ്ടിച്ച് ഇതിൻ്റെ മുകളിലൂടെ വന്ന് ഗ്രോത്തായി ഈ സാധനം കവർ ചെയ്ത് പോകും. പിന്നെ അത് കാണൂല, പിന്നെ അത് ഈ റേഞ്ചിക്കാണ് വരിക. ഇത് 3 തവണ ഞാൻ ആ പരീക്ഷണം നടത്തിയതാണ്. ഇത് ഉണങ്ങിപ്പോയിട്ട് 3 തവണ ആ പരീക്ഷണം നടത്തി. അത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ രണ്ടാമത്തെ 3-ാമത്തെ ലെയറ് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുള്ളൂ, താഴത്തേക്ക് എത്തിയിട്ടില്ല. കേട്ടോ, എവിടെയൊക്കെ കരിഞ്ഞെടുക്കണേ, ഇതൊക്കെ പഴയതാണ്, ഇതൊക്കെ പഴയതാണ്. ഇത് 3-ാമത്തെ ഈ ലെയറ് ഇതിങ്ങനെ ബുഷിയായി വളർന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുള്ളൂ. അങ്ങനെയുണ്ട്, വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ടർട്ടിൽവൈൻ വെച്ച് വളർത്തി വലുതായി ബുഷിയായിട്ട് നല്ല പനങ്കൊല പോലെയൊക്കെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ റെഡി ആയി വന്നിട്ട് പിന്നെ അത് ഒരു 2-3-4-5 മാസം കഴിയുമ്പോൾ ഇങ്ങനെ കരിഞ്ഞു വരുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അതെടുത്ത് ഒഴിവാക്കാനും തോന്നൂല, എന്നാറ്റാ അത് വേറൊരു വഴിയറ്റില്ലേനോ ഒന്ന് പുഷ്ടിപ്പിച്ചെടുക്കാൻ. അതിനി ഫെർട്ടിലൈസറോ ചാണകപ്പൊടിയോ ഗോമൂത്രമോ എന്ത് വാരി കോരി വെച്ചിട്ട് ഒരു കാര്യമില്ല, ആ കിട്ടും, രണ്ടാമതായി വരൂല, കരിഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു തീർന്നു, അത്രയുള്ളൂ. അത് വളരെ സിമ്പിളായിട്ടുള്ള എന്നെപ്പോലത്തെ ലോലഹൃദയമായ ലീഫുകളുള്ള ഒരു പ്ലാന്റാണ് ഈ ടർട്ടിൽവൈൻ. അപ്പം അങ്ങനത്തെ ആ ടർട്ടിൽവൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് അതിൻ്റെ മുകളിലാണ് പരീക്ഷിച്ചാൽ മതി. ഒന്നും നോക്കണ്ട, ഒരു 2-3 വീക്ക് കൊണ്ട് പ്ലാന്റ് പായ പോലെ നല്ല പുഷ്ടിപ്പായിട്ട് നല്ല പച്ച കളറിൽ എവർ ഗ്രീൻ ആയിട്ട് ഉഷാറായിട്ട് ഇങ്ങോട്ട് വരും. ഒന്നും നോക്കണ്ട, ചെയ്തോളി. ഞാൻ ഇപ്പോൾ അത് ചെയ്യാൻ പോകണം. നമ്മളെ സിറ്റ് ഔട്ടിലേ, നമ്മളെ കാർപോർട്ടിൽ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇത് ഏകദേശം അതേപോലെ ആയിക്കട്ടെ. ഇത് കണ്ടില്ല, അതെന്ന് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടാ. ഇതൊരു കിളിക്കൂടുണ്ട്, അതിൽ കിളി വന്ന് മുട്ടിട്ടാണ് എനിക്ക് നനച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് മോശമല്ലേ, അവരെ നമ്മൾ ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നനച്ചു കൊടുക്കാതായപ്പോൾ ഇത് ഏകദേശം ഉള്ളിലൊക്കെ കരിഞ്ഞിക്കണേ, കണ്ടില്ലേ, കംപ്ലീറ്റ് കരിഞ്ഞിക്കണം. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ പരീക്ഷണം നടത്താൻ പോകണേ, അല്ലാതെ വേറെ വഴിയില്ല. ഈ കിളികൾ വന്ന് കാണ് മുട്ടിടുമ്പോൾ നമ്മൾ പിന്നെ അവരെ ബുദ്ധിമുട്ടാക്കുന്നത് ശരിയല്ലല്ലോ, അവർക്ക് നല്ല ജീവിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഒരുപാട് ടർട്ടിൽവൈൻ അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. അല്ലാത്ത ചില്ലറ കാര്യം ഒന്നുമല്ല, ഒരുപാട് ജീവൻ, ഒരുപാട് പ്രസവെടുത്ത ആളാണ് ഞാൻ, ഒരുപാട് ജീവൻ. ഓരോ ട്രിപ്പിൽ 6, 5, 4 കുട്ടികളാണ്, എല്ലാത്തിനും ഉണ്ടാവും ഓരോ കൂടി. അവിടെ ടർട്ടിൽവൈൻ വെച്ചാൽ അവിടെ കൂടി, അവരിപ്പോൾ ഇതൊരു കേന്ദ്രം ബിന്ദുവാക്കി മാറ്റിയിട്ടുണ്ട് ഈ സ്ഥലം. അപ്പം എന്നോട് ചോദിച്ചാൽ കരിഞ്ഞു പോകാതിരിക്കാൻ, ആ ടർട്ടിൽവൈൻ ഇനി കരിഞ്ഞ് അങ്ങനെ ആവാതിരിക്കാനുള്ള ടിപ്സ് എന്താണെന്ന് ചോദിച്ച ആളുകൾക്കുള്ള റിപ്ലൈ ആണിത്. അവർക്ക് കാര്യം മനസ്സിലായി, പുതിയ ഐഡിയ കിട്ടി എന്ന്. പുതിയ ഐഡിയ ഒന്നല്ല, എല്ലാവരും പരീക്ഷിക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു പുതിയ അങ്ങനെയൊക്കെ പറയണമല്ലോ. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ചേട്ടാ, അപ്പോൾ ബൈ. അടുത്തൊരു കിഡിലും വീഡിയോസ് ആയിട്ട് നമുക്ക് കൊണ്ട് കാണാം.